എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് എങ്ങനെ വീട്ടിൽ എലാസ്റ്റിക് ഉപയോഗിച്ചിട്ട് ക്ലോത്ത് ഡയപ്പർ തുന്നിയെടുക്കാം എന്നുള്ള വീഡിയോ ആണ്. നമുക്ക് സിമ്പിളായിട്ട് തുന്നിയെടുക്കാം, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ കോട്ടൻ്റെ തുണി എടുക്കണം. കാരണം നമ്മൾ കുട്ടികൾക്ക് വെച്ചു കൊടുക്കുന്നതായത് കാരണം നമ്മൾ കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു വയസ്സായിട്ടുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ് തുന്നിയെടുക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ നീളവും വീതിയും എടുത്തിട്ടുള്ളത് 16.5 ഇഞ്ചിൻ്റെ 2 പീസ് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ കുട്ടിക്ക് ഇപ്പം ഒരു 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് ക്ലോത്ത് ഡയപ്പർ ഉപയോഗിക്കാം. അപ്പോൾ 3 വയസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20 ഇഞ്ച് നീളവും വീതിയുള്ള തുണി എടുത്താൽ മതി. ഇനി അതല്ല, 1 വയസ്സിൽ കുറവാണ് കുട്ടിക്ക് പ്രായമെങ്കിൽ നിങ്ങൾ കുറച്ചെടുക്കണ്ട, ഈ ഒരു അളവിൽ തന്നെ എടുക്കാം. എന്നിട്ട് നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് മേൽഭാഗത്തു നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. പിന്നെ അവിടുന്ന് താഴേക്ക് ഒരു 2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ ഈ തുണി മുഴുവനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, സീം അലവൻസ് ആയിട്ടൊന്നും വിടുന്നില്ല, മുഴുവനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അവിടെ ഒന്ന് ബാക്കിയൊന്ന് കർവ് ചെയ്തെടുക്കാം. ബാക്കി ഭാഗം ഒന്ന് കർവ് ചെയ്തെടുക്കാം. അതിനുശേഷം താഴ്ഭാഗത്തു നിന്ന് 4.5ൽ ഒരു മാർക്ക് കൊടുക്കുന്നുണ്ട്. അവിടുന്ന് സ്ട്രെയിറ്റ് 2 ഇഞ്ച്, അവിടുന്ന് ജസ്റ്റ് ഒന്ന് ഒരു കർവായിട്ടല്ല ഒന്ന് ആംഗിളായിട്ട് ഒരു 1 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ബാക്കി വന്നിട്ടുള്ള ഭാഗം ഉണ്ടായല്ലോ, നമ്മൾ ഇത്രയും മാർക്ക് ചെയ്തതിന് ശേഷമുള്ള പാർട്ട്, ആ പാർട്ടിന് നമ്മളൊന്ന് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 3 ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം മേൽഭാഗത്ത് 4.5, താഴെ 3, സെൻറ്ററിൽ വന്നിട്ട് 2.5. ഇതെല്ലാത്തിനും മെഷർമെൻ്റ് ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ഈ ഒരു ഭാഗം. ബാക്കി ഭാഗത്ത് മാത്രമേ മാറ്റങ്ങൾ വരുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് നമുക്ക് ഇത്രയും പോയിൻ്റ് വെച്ചിട്ട്, നമ്മൾ മാർക്ക് ചെയ്ത അത്രയും പോയിൻ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അത് വരച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ട് വരച്ചെടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ 3 സെൻറ്ററിൽ 3 പാർട്ടാക്കി എടുത്തതിൻ്റെ ആ സൈഡിൽ, അതായത് 4.5ഉം 3 ഇഞ്ചും 2.5 ഇഞ്ചും ആയിട്ട് മാർക്ക് ചെയ്ത അത്രയും ഭാഗത്ത് എക്സ്ട്രാ ഒരു 1 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് അതേ ഷേപ്പ് തന്നെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവിടെ ഒന്ന് ഒരു വര വരച്ചു കൊടുക്കാം നമുക്ക്. പിന്നെ മേൽഭാഗത്ത് നന്ന മുകളിലായിട്ട് ഒരു 5 ഇഞ്ചിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൂടി വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും ഭാഗം മാത്രമേ നമുക്ക് കട്ടിംഗ് ഉള്ള മെഷർ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ കട്ട് ചെയ്യണം. നമ്മൾ ആദ്യം വരച്ച വരയല്ല, പിന്നീട് വരച്ച രണ്ടാമതും വരച്ചിട്ടുള്ള ആ 1 ഇഞ്ചിലുള്ള ഭാഗത്തു കൂടി വേണം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് മൊത്തമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 പീസ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട എലാസ്റ്റിക് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളതും കൂടി നോക്കാം. ജസ്റ്റ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത അത്രയും ലെങ്ത്തിൽ ജസ്റ്റ് എലാസ്റ്റിക് എടുക്കുക, എന്നിട്ട് അതിനെ കറക്റ്റ് സെൻറ്ററിൽ അത് കട്ട് ചെയ്യുക, എന്നിട്ട് കറക്റ്റ് സെൻറ്ററാക്കിയിട്ട് ഒന്നുകൂടി കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 ഭാഗത്തേക്ക് വേണ്ടിയിട്ടുള്ള എലാസ്റ്റിക്കും മതി, കാരണം എലാസ്റ്റിക് ആയതുകൊണ്ട് നന്നായിട്ട് വലിയല്ലോ. ഇനി മേൽഭാഗം അതുപോലെ എടുക്കുക, ജസ്റ്റ് നമുക്ക് സെൻറ്റർ പിടിക്കുക, എന്നിട്ട് കട്ട് ചെയ്യുക. ഞാനിവിടെ 1 കട്ട് ചെയ്തിട്ടുള്ളൂ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 എണ്ണം കട്ട് ചെയ്യാം. അതെന്തിനാണെന്ന് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്കൊരു പീസ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ അടിക്കാം, അടിച്ചെടുക്കാം. നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് വേണം കേട്ടോ അടിക്കാൻ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എലാസ്റ്റിക് വെക്കേണ്ട, ഈ ഒരു പുതിയ എലാസ്റ്റിക് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് തന്നെ അവർക്ക് കൊള്ളാത്ത പാൻറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതിൻ്റെ എലാസ്റ്റിക് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെയാകുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ കറക്റ്റ് സെൻറ്റർ കട്ട് ചെയ്യരുത് കേട്ടോ, മെഷർ ചെയ്തിട്ട് അതിൽ നിന്നൊരു 2 ഇഞ്ച് കുറച്ചിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 ആമത്തെ പീസ്, 2 ആമത്തെ പീസിലും നമുക്ക് മേൽഭാഗത്ത് വേണമെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ 2 എലാസ്റ്റിക് കട്ട് ചെയ്യാമെന്ന്, അതേ ഒരു എലാസ്റ്റിക് ഇതുപോലെ തയ്ച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോക്കറ്റ് ഇൻസേർട്ട് ആക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് വെച്ച് കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാം, ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാനിവിടെ 2 ആമത്തെ പീസിൽ ആ എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കാം, വലിയ സൗണ്ടൊന്നും ഇല്ലാത്തൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ജസ്റ്റ് മേലേന്നും താഴേന്നും കുറച്ച് വിട്ടിട്ട് ജസ്റ്റ് നമുക്കതൊന്ന് തുണീൻ്റെ
ചീത്ത വശത്തു ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം ഈ രണ്ട് തുണീൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് ജസ്റ്റ് മെഷീനിലൂടെ, അതായത് അടി വരുന്നത് ചീത്ത വശത്തായിരിക്കണം, ജസ്റ്റ് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുക്കുമ്പോൾ കുറച്ച് ഭാഗം അടിക്കാതെ വിട്ടേക്കണം, കാരണം അതുവഴി നമുക്കിതൊന്ന് തിരിച്ചെടുക്കാനുള്ളതാണ്. നല്ല വശം നമുക്ക് തിരിച്ചെടുക്കണ്ടേ? അപ്പോൾ നമുക്കിത് മൊത്തമായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ എലാസ്റ്റിക് വരുന്ന ഭാഗത്ത് നന്നായിട്ട് വലിച്ചിട്ട് വേണം അടിക്കാൻ, കാരണം ഒന്നിലേ എലാസ്റ്റിക് ഉള്ളൂ, രണ്ടാമത്തെ തുണിയിൽ എലാസ്റ്റിക് അറ്റാച്ച്ഡ് അല്ലല്ലോ. അപ്പോൾ അത് കാരണം നന്നായിട്ട് വലിച്ചിട്ട് വേണം അടിക്കാൻ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചെടുക്കാം. അപ്പം നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ക്ലോത്ത് ഡാപ്പർ ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ സ്റ്റിക്കർ ഒട്ടിക്കണമെങ്കിൽ അങ്ങനെ ഒട്ടിക്കാം. പക്ഷേ ഞാനിവിടെ ബട്ടൺസാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, 3 വയസ്സുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് എക്സ്ട്രാ നമ്മൾ സാധാരണ പീഡിയെന്നൊക്കെ മേടിക്കുമ്പം കിട്ടുന്നതിൽ പോലെ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനൊരു ചാനൽ ഉണ്ടെന്ന് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.